നമസ്കാരം. പി സി ജോർജ് കാര്യം പറഞ്ഞു. ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ചും ഇവിടെ ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന ലവ് ജിഹാദ് പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. തീർച്ചയായും ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്ക്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനും അത് വ്യക്തമാക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെല്ലാം കൂടി ഇപ്പോൾ പി സി ജോർജിനെതിരെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പരാതി നൽകിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ല, എന്തിനാണ് പരാതി നൽകിയത്? അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഏത് സ്ത്രീയാണ് വെല്ലുവിളിച്ചത്, അദ്ദേഹം ഏത് സ്ത്രീത്വത്തെയാണ് അപമാനിച്ചത്, അദ്ദേഹം ഏത് മതവിഭാഗത്തെയാണ് കുറ്റപ്പെടുത്തിയത്? ഒരിക്കലുമില്ല, മുസ്ലിം മതവിഭാഗത്തെയൊന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല. അതിൽ ഏത് മതവിഭാഗത്തിലായാലും ഈ ലവ് ജിഹാദ് പോലെയുള്ള പ്രക്രിയകൾ ഉണ്ടാകുന്നത് തെറ്റാണ്, അത് ശരിയായ നടപടിയല്ല സമൂഹത്തിന്. മാത്രമല്ല, ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനായി ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം, അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണം എന്ന വളരെ പോസിറ്റീവായ, അതായത് ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രം വസിക്കുന്ന രാഷ്ട്രമല്ല, ഒരിക്കലുമല്ല, ഹൈന്ദവ സനാതന ധർമ്മ മൂല്യങ്ങൾ സംസ്കാരമായി പിന്തുടരുന്ന ഭാരതം. ആ ഭാരതത്തിൽ കൂടുതൽ ഇത്തരം മൂല്യങ്ങൾ വരികയും ഈ രീതിയിൽ ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്യണം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം മാത്രമാണ്, അഭിപ്രായ പ്രകടനം മാത്രമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ വളരെ പോസിറ്റീവായി വേണം കാണാൻ. അതിനെതിരെ കുറേ ആളുകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. എത്തിയ ആളുകളുടെ പേര് കേട്ടാൽ നമുക്ക് ചിരി വരും. ദീപാനിശാൻ ടീച്ചർ, ബിന്ദു അമ്മണി, അതുപോലെ അജിത, അന്വേഷി അജിത ഒക്കെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും ചേർന്നൊരു മാസ് പെറ്റീഷനാണെന്ന് തോന്നുന്നു നൽകിയിരിക്കുന്നത്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് നോക്കാം. സംയുക്ത പ്രസ്താവനയൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. പി സി ജോർജ് എം എൽ എ മുസ്ലിം മതവിഭാഗങ്ങളെ അപമാനിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ആനി രാജ മുതൽ ബിന്ദു അമ്മണി വരെയുള്ളവർ നിവേദനവുമായി ഇതാ സർക്കാരിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. സംയുക്ത പ്രസ്താവനയിലാണ് പൂഞ്ഞാർ എം എൽ എക്കെതിരെ പിണറായി സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. കവിത മോഷണത്തിന് പിടിയിലായ ദീപാ നിശാന്തും ഈ ഒരു സംയുക്ത പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. ഇതാണ് പ്രസ്താവനയുടെ പൂർണ്ണരൂപം, മുഴുവൻ വായിക്കുന്നില്ല. നിരന്തരമായ വിദ്വേഷ പ്രസംഗം, പി സി ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. രാജ്യത്തെ ശാന്തവും വർഗീയ കലഹങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് വിമുക്തവുമായ ഒരു സംസ്ഥാനമാണ് കേരളം. നിരവധി രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും മതവർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിനോട് യാതൊരുവിധ താല്പര്യവുമില്ലാത്ത ജനങ്ങളാണ് കേരളത്തിലേത്. എന്നാൽ 2021 April 11 ഞായറാഴ്ച തൊടുപുഴയിൽ നടന്ന ഒരു സെമിനാറിൽ പൂഞ്ഞാർ എം എൽ എയും ഇപ്പോൾ വീണ്ടും ജനവിധി തേടിയിരിക്കുന്നതുമായ ശ്രീ പി സി ജോർജ് നടത്തിയ പ്രസംഗം തീർത്തും അസത്യവും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതുമാണ്. സുപ്രീംകോടതിയും പോലീസും തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ഉണ്ടെന്നും 2030 രാജ്യം മുസ്ലിം രാഷ്ട്രമാകുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സംഘടനകൾ ഉണ്ടെന്നും അതെല്ലാം തടയുന്നതിനു വേണ്ടി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പ്രസംഗിച്ചു. പി സി ജോർജ് ഇതിനു മുൻപും ദളിത് വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും മുഖമുദ്രയാക്കി വിവിധ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഭീകരമായ ജാതിമത ധ്രുവീകരണങ്ങൾ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന തുടരുകയാണ്. പി സി ജോർജിനെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനകത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിൻ്റെ അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം കേട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആനി രാജ, കെ അജിത, ഡോക്ടർ ജെ ദേവിക, കെ കെ കൊച്ച, മേഴ്സി അലക്സാണ്ടർ, മനില സി മോഹൻ, മൃദുല ദേവി, വി കെ ജോസഫ്, അതുപോലെ വിജി പെൺകൂട്ട്, ദീദി ദാമോദരൻ, അജയകുമാർ, പുഷ്പവതി, തനുജ ഭട്ടതിരി, അതുപോലെ ഡോക്ടർ ഹരിപ്രിയ, രാജേശ്വരി കെ കെ, ബിന്ദു അമ്മിണി, അതുപോലെ ഡോക്ടർ ധന്യാ മാധവ്, അമ്പിളി ഓമനക്കുട്ടൻ, അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് പേരുടെ പേരുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള സംയുക്ത പ്രസ്താവനയാണ്. ഒരാൾക്ക്, ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായം ശക്തമായി പറയുന്നതിനും ശക്തമായി ഉന്നയിക്കുന്നതിനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ അദ്ദേഹത്തെ അപമാനിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കൂട്ടരുണ്ട്. എസ് ഡി പിക്കാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കൂവി വിളിക്കാൻ ശ്രമിച്ചു. ഇതിനൊന്നും ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇവിടെ ആരും അഭിപ്രായം പറയില്ല. ഒരു ജനപ്രതിനിധി എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ആ ഒരു വരികൾക്കിടയിൽ വായിച്ച് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളും ഇത്തരം ആരോപണങ്ങളും ഉന്നയിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയൂ. ഇവിടെ ഒരു പാവം പിടിച്ച മനുഷ്യൻ, ഒരു പയ്യൻ, മൻസൂർ എന്ന് പറയുന്ന പയ്യൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. ഇയാളെ കൊന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട രതീഷ് എന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു, കൊല ചെയ്യപ്പെട്ടതാണെന്ന് പറയുന്നു. ഇപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്. ഈ ഒരു വിഷയത്തിലൊന്നും ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇവിടെ അമ്മമാരുടെ കണ്ണീര്, ഇവിടെ മാതാപിതാക്കളുടെ ദുഃഖം, മക്കളുടെ ദുഃഖം, സമൂഹത്തിൻ്റെ ദുഃഖം, ഇതൊന്നും കാണാതെ ഇവിടെ പി സി ജോർജ് പറയുന്നത് എന്താണെന്ന് കേട്ട് അതിൽ വരികൾക്കിടയിൽ വായിച്ച് ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.